സിനിമയിലാവണമെന്നുള്ള ആഗ്രഹത്തിലൊന്നുമല്ല ജീവിച്ചിരുന്നത്. ചെറുപ്പത്തിൽ സിനിമ കാണുമായിരുന്നു, അല്ലെ രണ്ട് ഡി ഡി ഇതൊക്കെ ഉള്ള സമയത്ത് വാപ്പ ഈ ഞായറാഴ്ച വരുന്ന സിനിമകളുണ്ടല്ലോ, അന്നത്തെ അവാർഡ് കിട്ടുന്ന സിനിമകളാണ് ഉച്ചയ്ക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ബക്കർ സാറിൻ്റെ ചാപ്പ, അത് കണക്കുള്ള കുറേ സിനിമയൊക്കെ എന്നെ പിടിച്ചിരുത്. ഒരു മൂന്നോ നാലോ വയസ്സൊക്കെ എനിക്ക് ഇന്ന് നാലോ അഞ്ചിലൊക്കെ പഠിക്കുന്ന സമയത്താണ് നിന്ന് ബലമായിട്ട് പിടിച്ചിരുത്തി കാണിക്കാറുണ്ടല്ലോ. അപ്പോൾ ഒന്നും ശ്രദ്ധിച്ചില്ല, പക്ഷേ സിനിമകൾ കണ്ടിട്ടുണ്ട്. പിന്നെ കോളേജ് സ്കൂൾ ടൈമിലൊക്കെ അല്ല സിനിമയാണോ അല്ല അങ്ങനെ സിനിമയിലെത്തണമെന്നറിയില്ല. ഞാൻ സത്യസന്ധമായിട്ട് കോളേജിലോ സ്കൂളിലോ ഒന്നും കഥകൾ എഴുതിയിട്ടില്ല. അപ്പോൾ അതിനുശേഷം പോലീസിൽ വന്ന് ആദ്യത്തെ കുറേ നാളത്തെ ജീവിതം രസകരമാണ്. കാരണം ഈ ക്യാമ്പുകളിലാണ് അവിടെ നമ്മൾ നാട്ടിൽ സുഹൃത്തുക്കളുടെ കൂടെ ഇരിക്കുന്നവർക്ക് തന്നെയാണ് ആ പോലീസ് ജോലി. അപ്പോൾ അതിനുശേഷം ലോക്കൽ പോലീസിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പറ്റുന്നൊരു സ്ഥലമല്ല ഇതെന്ന് തോന്നുകയും, അപ്പോൾ ആ സമയത്തൊക്കെ എങ്ങനെയോ പ്രത്യേകിച്ച് മാറാൻ ഒന്നുമില്ല, ഗൾഫിൽ പോകണം, അതിനുള്ള വിദ്യാഭ്യാസ യോഗ്യതയില്ല, പിന്നുള്ളത് ബിസിനസ്, അതിനുള്ള സാമ്പത്തികമില്ല. അപ്പോൾ കുറച്ചുകൂടെ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ വരാൻ പറ്റുന്നൊരു സ്ഥലം സിനിമയാണെന്നും അതിൻ്റെ അകത്ത് നോക്കിയപ്പോൾ ഏറ്റവും എളുപ്പം വരാൻ പറ്റുന്നത് തിരക്കഥാകൃത്തായിട്ടാണെന്ന് മനസ്സിലായി. കാരണം ബാക്കി എല്ലാത്തിനും ഇപ്പോൾ ഒരു തിരക്കഥ എഴുതി കൊടുത്തു കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഒരാൾ വായിച്ച് അവർക്ക് വർക്കൗട്ടായാൽ പിന്നെ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ഈസി വേ ആണ്, ഒരാളെ കേൾപ്പിക്കുക എന്നുള്ളത് മാത്രമുള്ളൊരു ബുദ്ധിമുട്ട്. പക്ഷെ ബാക്കി ഇപ്പോൾ ഇവിടെ സിനിമാറ്റോഗ്രഫി ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തോട്ട് കടന്നു വരാൻ ഭയങ്കര സ്ട്രഗിളായിരിക്കും. എനിക്കൊന്ന് റൈറ്റേഴ്സിനേക്കാളും സ്ട്രഗിൾ അവർക്കാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ആ സമയത്ത് തോന്നിയൊരു ചിന്തയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന കണക്ക് എന്താ പറഞ്ഞ യൂട്യൂബ് എടുക്കുക, അതിൻ്റെ അകത്ത് സ്ക്രിപ്റ്റ് കോഴ്സുകൾ കാണുക, അതായത് ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ ബാറാവിലൊക്കെ ഇരിക്കുമ്പോൾ രാത്രി മൊത്തം ചെയ്യുന്ന പരിപാടി, ഇതൊക്കെ അങ്ങനെയുള്ള പഠനങ്ങളൊക്കെ ആയിരുന്നു. അല്ല, അപ്പോൾ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു നമുക്കങ്ങനെ ഒരു ഇൻട്രസ്റ്റ് എത്ര 2004 സിനിമയിലേക്കൊരു അസിസ്റ്റന്റ് ഡയറക്ടർ പരിപാടികളൊക്കെ ആയിട്ട്? അത് 2016. ഓക്കെ. അപ്പോൾ അതിലും മുമ്പ് അങ്ങനെ അപ്പോൾ പുസ്തകങ്ങൾ വായനയൊന്നും ഉണ്ടായിരുന്നില്ല? ഇല്ല, വായന ഉണ്ടായിരുന്നു. അത് ഇപ്പം എൻ്റെ വാപ്പ ഒരു പഴയ മാർക്സിസ്റ്റ് പ്രവർത്തനമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി വീട്ടിൽ അത്തരം പുസ്തകങ്ങൾ റഷ്യൻ ലിറ്ററേച്ചർ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വായന ഉണ്ടായിരുന്നു. പിന്നെ സ്കൂളിലും കോളേജിലൊക്കെ ചെല്ലുമ്പോഴും ഒരു പോലീസിൽ കയറുന്നിടം വരെ കൃത്യമായി വായിക്കുമായിരുന്നു. ഈ വായനകൾ ഏത് രീതിയിലുള്ള പുസ്തകങ്ങളായിരുന്നു കൂടുതൽ വായിച്ചിരുന്നത്? അങ്ങനെ വല്ല ജോണ്ടുണ്ടോ, അതോ ഒരു പരന്ന വായന പരിപാടി? അങ്ങനല്ല, വായന മാറുന്നിപ്പം ഞാൻ പറഞ്ഞില്ല, ചെറുപ്പത്തിൽ ഇപ്പം എനിക്ക് ഓർമ്മയുള്ള ഞാൻ ആദ്യം വായിച്ച പുസ്തകം എന്ന് വെച്ചാൽ അത് വളരെ ചെറുപ്പത്തിൽ വായിച്ച മാക്സിം ഗോർക്കിയുടെ പരിശീലനം എന്നൊക്കെ പറയുന്ന പുസ്തകമാണ്. അപ്പോൾ അന്നത് എന്താണെന്നൊന്നും മനസ്സിലായില്ല, പക്ഷെ ഒരു വിഷ്വലുണ്ട് പുള്ളിയുടെ എഴുത്തിന്, അല്ല ഒരു കഥ, ഒരു പയ്യനോടൊപ്പം ട്രാവൽ ചെയ്യുന്ന ആ ടൈം. അതിനുശേഷം പിന്നെ എപ്പോഴോ ഷെർലക് ഹോംസിലോട്ടൊരു എനിക്ക് തോന്നുന്നൊരു 7-ാം ക്ലാസ്സിലോ 8-ാം ക്ലാസ്സിലോ ഷെർലക് ഹോംസിലോട്ട് വന്നത്. ആ ഷെർലക് ഹോംസ് തെരഞ്ഞു പിടിച്ച് ഫുള്ള് വായിച്ചു. പിന്നെ അഗതാ ക്രിസ്റ്റി അവരുടെ കുറ്റാന്വേഷണമായിരിക്കുമല്ലോ ആ സമയത്ത് ഏറ്റവും കുറ്റാന്വേഷണമാണ്. അപ്പോൾ കുറ്റാന്വേഷണം കുറച്ച് കഴിഞ്ഞ് ബോറടിച്ചപ്പം ഈ പിന്നെ ഈ പറഞ്ഞ കണക്ക് വായിച്ച ശീലമുള്ളതുകൊണ്ട് റഷ്യൻ നോവലിസ്റ്റുകളോടൊരു താല്പര്യമുണ്ടായിരുന്നു. ഇപ്പം ദസ്തേവ്സ്കി ആണെങ്കിലും തുർഗനേവ്, അങ്ങനെ ആ ഒരു സെഗ്മെൻ്റ് വായിച്ചു. പിന്നെ അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു VHSC ഒക്കെ ആയപ്പോൾ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി മാറി. അപ്പോൾ ആ സമയത്ത് ചെറിയ എന്താ പറഞ്ഞ മാനസിക ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് ഏറ്റവും ആകർഷിക്കുന്ന മൂന്നനൊക്കെയാണല്ലോ, അപ്പോൾ ചെറിയ ആ ട്രിപ്പ് പിടിച്ചു. അല്ല, നിങ്ങൾ ബക്കറിൻ്റെ അല്ലെങ്കിൽ ചാപ്പയൊക്കെ കണ്ട് തുടങ്ങിയ ഒരാൾ മാക്സിം ഗോർക്കിയുടെ പരിശീലനം പോലുള്ള പുസ്തകങ്ങൾ ഒക്കെ വായിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളറിയാതെ തന്നെ അങ്ങനത്തെ ഒരു ഫോർമേഷൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടന്നു കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെ നമ്മളറിയാതെ ഇപ്പം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, നമ്മളങ്ങനെ വിചാരിച്ചിട്ടല്ല. അപ്പം ആ രീതിയിൽ അങ്ങനെ നടന്നു കാണുമോ? സിനിമയിൽ അങ്ങനെ എത്തപ്പെട്ടെന്ന് ചോദിച്ചാൽ അതിൻ്റെ അകത്ത് മറ്റൊരു കാരണം കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ സ്കൂളിലോ കോളേജിലോ ഒന്നും എഴുതിയിട്ടില്ലെങ്കിലും എൻ്റെ വാപ്പായ്ക്ക് ഞാനൊരു എഴുത്തുകാരനാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കാരണം പുള്ളി ഞാൻ പോലീസിലൊക്കെ കയറിയ പക്ഷേ എനിക്കിങ്ങനത്തെ ടേസ്റ്റുകളൊന്നും ഇല്ലാത്ത സമയത്താണ് പോലീസിൽ കയറിയ സമയത്തും ഒരാഴ്ചം വിളിച്ചിട്ട് പറഞ്ഞ SD കോളേജിൽ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റിൻ്റെ ക്ലാസ് ഉണ്ട്, നിനക്ക് ഒന്ന് അറ്റൻഡ് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്തിനാ വന്നു, ഞാൻ എഴുതാനോ ഇങ്ങനത്തെ പ്ലാനൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അത് ഇവരുടെ ഒന്ന് പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ അത് ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാനത് വിടുകയും ചെയ്തു. അതല്ല, ഈ വാപ്പയ്ക്ക് അങ്ങനെ സാധാരണ അച്ഛന്മാരത് പോകണ്ടെന്നല്ലേ പറയാറ്? അത് പോകാൻ അറിയാനുള്ള കാരണം വേറെ രസമുണ്ട്. ബാക്കി എല്ലാവരെക്കാളും വ്യത്യസ്തമായിരിക്കും. എൻ്റെ ഡിഗ്രി ആലപ്പുഴ SD കോളേജിലായിരുന്നു ആദ്യമേ. അവിടുന്ന് ക്ലാസ്സിലൊന്നും പോകാതെ എന്നെ പുറത്താക്കിയതാണ്, വേറെ ചില പ്രശ്നങ്ങളും രാഷ്ട്രീയമൊക്കെ കാരണം. ഇതിനുശേഷം ആ 3 വർഷത്തിന് ശേഷം ആ കോഴ്സ് ക്യാൻസൽ ചെയ്തതിന് ശേഷം 2 ബെസ്സലിസ് കോളേജ് എന്നെ
ചേരാൻ പറയുമ്പോൾ അന്ന് പോകുമ്പോൾ പറയുന്നതാണ് നീ എങ്ങനെയെങ്കിലും ഒന്ന് ഡിഗ്രി എഴുതിയെടുക്കടാ ചെന്നിട്ട് എന്നിട്ട് നീ വല്ല FTU എല്ലാം പോയി പഠിക്കാനാണ് സത്യം. അപ്പോൾ അങ്ങനെയാണ് വാപ്പ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞ് എനിക്കൊരു കുട്ടിയുണ്ടായി. കുട്ടിയുണ്ടായ ഒരു എനിക്ക് തന്നൊരു 30 ദിവസം കഴിഞ്ഞപ്പോൾ വാപ്പ മരിച്ചുപോയി. അതിനുശേഷം കുറച്ച് നാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം മകൻ വളരാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് വാപ്പായെ മനസ്സിലാകാൻ തുടങ്ങുന്നതെന്ന് എനിക്ക് തോന്നി. അല്ലെ, ഞാൻ അപ്പോഴാണ് അച്ഛനെ അത്ര കാര്യമായിട്ട് വരുന്നത്. അപ്പോൾ അതും സിനിമയിലോട്ട് വരാനൊരു കാരണമാണ്. കാരണം അച്ഛനോടുള്ള ഒരു ഇഷ്ടം അപ്പോഴാണ് ഉണ്ടായത്. അപ്പോൾ അത് അച്ഛൻ്റെ ആഗ്രഹം നടത്തണമെന്നൊരാഗ്രഹം. അല്ല, എന്നിട്ട് ഈ സിനിമയിലേക്ക് കയറാനുള്ള ആദ്യപടി എന്തായിരുന്നു? സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിലേക്കുള്ള ഒരു ആദ്യപടിയായിട്ട് എന്താണ് സംഭവിച്ചത്? ഇല്ല, എനിക്ക് നേരിട്ട് പരിചയമുള്ള ഒരൊറ്റ സുഹൃത്തുക്കൾ പോലും സിനിമയിലില്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ അത് പല രീതിയിലുള്ള യാത്രയാണ്. ഒന്ന്, എൻ്റെ കൂടെ ഒരു പോലീസാണ് ജോഷി എന്ന് പറഞ്ഞപ്പം ആ സമയത്തൊരു കഥയൊക്കെ എഴുതി എനിക്കും. ആ കഥയായിട്ട് നടക്കുന്ന സമയത്ത് ആരെയും ബന്ധപ്പെടാൻ പറ്റുന്നില്ല. അപ്പോൾ ജോഷി എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞൊരു പ്രൊഡക്ഷൻ്റെ ഒരു ചേട്ടനുണ്ട് എന്ന് പറഞ്ഞ എരുമേലിയാണ്. പുള്ളി ഏതോ സീരിയലൊക്കെ എന്നാണ്. പക്ഷേ പുള്ളിയെ ജോഷി പറഞ്ഞിട്ട് ആ പുള്ളി ഒരു മണർകാട് തങ്കച്ചൻ എന്ന് പറഞ്ഞൊരു ഏട്ടൻ പ്രൊഡക്ഷൻ കൺട്രോളറൊക്കെ ആയിരുന്നു. പുള്ളിയെ പരിചയപ്പെടുത്തി. അവിടുന്ന് പുള്ളി വഴി ലെനടുക്കൽ ഒരു കഥ പറഞ്ഞു. അപ്പം ലെന അന്ന് ചെയ്യാന്നുള്ള രീതി പറഞ്ഞു. ചെറിയ ത്രില്ലർ കുറച്ച് ഡാർക്കാണ്. അത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, കുറച്ചുകൂടെ ഡാർക്കാണ്. അപ്പോൾ അത് അവർ ചെയ്യാമെന്ന് പറഞ്ഞു. അതിനുശേഷം അന്ന് മൊയ്തീൻ എന്ന് പറഞ്ഞില്ല, ടോവിനോടാണ് ഈ കഥ പറയുന്നത്. അപ്പം ടോവിനൊക്കെ ആക്ച്വലി അതിനേക്കാളും വേറൊരു സ്റ്റോറിയാണ് വർക്കൗട്ടായത്. നമുക്കത് ചെയ്യാമെന്നൊക്കെ ഉള്ള രീതി പറഞ്ഞു. അതിനുശേഷം അത് നെഗറ്റീവ് ഷെയ്ഡ് തന്നെയായിരുന്നു. അത് ശേഷം ടോവിനോയാണ് ഗപ്പിയുടെ സെറ്റ് വെച്ചിട്ട് പോത്തേട്ടൻ ദിലീഷ് പോത്തനോട് എന്നെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ ടോവിനോ നമ്പർ തന്നിട്ടാണ് ഞാൻ പോത്തേട്ടനെ വിളിക്കുന്നതും. അപ്പോൾ പോത്തേട്ടൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പോത്തേട്ടൻ പറഞ്ഞിട്ട് എനിക്ക് ലൈറ്ററായിട്ടുള്ള സിനിമകളാണ് എനിക്കിഷ്ടം, കുറച്ചുകൂടെ റിയലിസമാണ്, എന്തായാലും നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റും, നീ എന്തെങ്കിലും പരിപാടി ഉണ്ടെ പറ എന്നൊക്കെ പറഞ്ഞ് CAയുടെ സെറ്റ് വെച്ചിട്ടാണ് ഇത് പറയുന്നത്. അതിനുശേഷം കുറച്ചാൾ കഴിഞ്ഞപ്പം അതിന് പാരലലായിട്ട് വേറൊരു സംഭവം നടന്നു. എൻ്റെ കൂടെ പിടിച്ച ഒരാളുടെ ചേട്ടനാണ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നായാട്ടിലെയും എലവിഴാപ്പുഞ്ചിറയിലെയൊക്കെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. ഇപ്പം നായാട്ടിലെ എലവിഴാപ്പുഞ്ചിറയിലെ CA ആയിട്ട് അഭിനയിച്ചത് പുള്ളിയാണ്. പുള്ളിയെ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് ആപ്പാട് പരിചയമുള്ളത് നേരിട്ട് അടുത്ത സൗഹൃദമുള്ളത് ജോജുവായിട്ടാണ്, വേണേൽ ജോജുവിനോട് പറയാനാണെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ജോജുൻ്റെ ചെന്നിട്ടാണ് ജോസഫിൻ്റെ കഥ പറയുന്നത്. അപ്പോൾ അത് പറഞ്ഞതിന് ശേഷം വരുമ്പോഴാണ് അടുത്ത കോള് വരുന്നത്. ടോവിനെ വിളിച്ചിട്ട് പറഞ്ഞ് എന്നെക്ക് ദിലീഷ് പോത്തന് കഥ കേട്ടാൽ കൊള്ളാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയത്. പിന്നീട് ആ സമയത്താണ് ഞാനിത് ജോസഫിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി, ജോജുവിനോട് കഥ പറഞ്ഞിട്ടാണ് എഴുതുന്നത്. എഴുതി ഒരു മുക്കാൽ ഭാഗം ആവുന്ന സമയത്താണ് പോത്തേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ എന്നെക്കൊരു പടം ചെയ്യണം, നീ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് വരാൻ പറഞ്ഞു. തൊണ്ടി മുതൽ ദൃക്സാക്ഷി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ഉണ്ട്, രാജീവ് രവി, പുള്ളിച്ചേട്ടൻ, പിന്നെ ഷാംപു, ഇവരെല്ലാവരും ഉണ്ട്. അപ്പം അതിനേക്കാളും വലിയ എക്സ്പീരിയൻസ് ജീവിതത്തിൽ വേറെ സിനിമയിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല. അപ്പം അങ്ങനെ തൊണ്ടി മുതൽ അസിസ്റ്റൻ്റ് ഡയറക്ടർ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതാണ് സിനിമയുടെ ഒരു എന്താ പറയുന്ന ഒരു ഓൺ ബോഡി ചെയ്ത ഒരു അവസരം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ജേണിയാണെന്ന് തോന്നുന്നു അല്ലേ? ഈ വലിയ താല്പര്യമില്ലാത്ത ഒരാൾ സിനിമയിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരാൾ ആകസ്മികമായിട്ട് എന്ന് നമുക്ക് തോന്നുമെങ്കിലും എനിക്ക് തോന്നുന്നില്ല അത് ആകസ്മികത ആണോന്ന് പറയുന്നില്ല. എനിക്ക് ഇച്ചിരി വാശിയുടെ സ്വഭാവമുള്ള ആളാണ്. അപ്പൊ ആരെങ്കിലും അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് പറ്റിയേ പറ്റൂ. അങ്ങയുടെ ഈ സിനിമകളിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ മറ്റൊരു കാര്യം കഥാപാത്രങ്ങളുടെ ഒരു ഫിനസ്സാണ്, ക്യാരക്ടേഴ്സ്. അതിപ്പോൾ ജോസഫിലാണെങ്കിലും നായാട്ടിലെ നായാട്ട് സിനിമ കണ്ടിട്ട് അന്ന് രാത്രി മാർട്ടിനെ വിളിച്ച് പറഞ്ഞു, കാരണം നിങ്ങളെൻ്റെ രാത്രിയിലെ ഉറക്കം കളഞ്ഞു. കാരണം ഈ കഥാപാത്രം ഇങ്ങനെ ഇങ്ങനെ നമുക്കിങ്ങനെ ലൂപ്പടിച്ച് ലൂപ്പടിച്ച് ഇങ്ങനെ മനസ്സിൽ വരുന്നുണ്ടായിരുന്നു. അത് തന്നെയാണ് ശരിക്കും ഇലവിഴ പൂഞ്ചിറയിലെ മധുവിലും മധുവിലും സംഭവിച്ച ഒരു സംഭവം. അപ്പോൾ ഞാനത് പറയാൻ കാരണം വെച്ചാൽ അവരുടെ മാനസിക വ്യാപാരങ്ങൾ, അവരുടെ നിപ്പ് നടപ്പ് രീതി. കാരണം ഞാൻ ഈ ലോനപ്പൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങളുടെ ഈ പടം ഷൂട്ടിങ് കഴിഞ്ഞ് എഡിറ്റ് നടക്കുകയാണ്. അപ്പോൾ ജോജു എൻ്റെ അടുത്ത് ഇത് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ പാട്ടിൻ്റെയൊക്കെ ക്ലിപ്പുകളും ഇതുകളൊക്കെ കാണിച്ച് തരാറുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ കഥാപാത്രങ്ങളിങ്ങനെ സെറ്റ് ചെയ്യുന്ന ഒരു അത് അതെങ്ങനെയാണ് സാധാരണ അതിൻ്റെ ഒരു ക്യാരക്ടർ ആർക്കും അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഡിസൈൻ എങ്ങനെയാണ് സാധാരണ? നേരത്തെ പറഞ്ഞ വായന ഒരു ഭാഗമായേക്കാം. ഇപ്പം ഞാൻ പറഞ്ഞ മൂന്തൻ തൊട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആനന്ദ് ആണ് റൈറ്റർ. അപ്പോൾ അവരുടെയൊക്കെ കഥ വായിക്കുമ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന മൊത്തം ഒരു കഥാപാത്രത്തിൻ്റെ ഇമോഷനിലാണ്. ചിലപ്പോൾ അത് എന്നിൽ സെറ്റായി കാണും, എനിക്കറിയില്ല.
ഞാൻ എങ്ങനെ എന്തിച്ചാലും ഒരു സ്ഥലത്ത് ചെന്ന് നിൽക്കും. കാരണം ആൾക്കാർ ഹാപ്പി ആവാൻ എനിക്കൊന്നും താല്പര്യമില്ലെന്ന് തോന്നാറുണ്ട്. എല്ലാ പടത്തിലും അങ്ങനെ തന്നെയാണല്ലോ. അവരുടെ ഒക്കെ ഒരു ഫിനിഷിംഗ് ഉണ്ടല്ലോ, അദ്ദേഹങ്ങളൊക്കെ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ എനിക്കതൊന്ന് മാറണമെന്ന് ഇപ്പോൾ ആഗ്രഹമുണ്ട്. കാരണം എല്ലാം വന്ന് നിൽക്കുമ്പോൾ ഈ പറയുന്ന കണക്ക് തന്നെ നമ്മളൊരു പുസ്തകം വായിച്ചിട്ട് വെച്ചാലും, ഇപ്പം ജോസഫ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ജോസഫ് എന്ന് പേരിടാൻ കാരണം ആൾക്കൂട്ടം എന്ന് പറയുന്ന ആനന്ദിൻ്റെ നോവല കഥാപാത്രത്തോടുള്ള ഭീകരമായ ഇഷ്ടമാണ്. ആ പേര് സെലക്ട് ചെയ്യുമ്പോൾ അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ. അല്ല, ഈ കഥാപാത്രത്തിൻ്റെ പരിസരം ഫിക്സ് ചെയ്യുന്ന കാര്യത്തിൽ എനിക്കറിയില്ല, ബോധപൂർവം ചെയ്താന്നറിയില്ല. ഇലവിഴ പൂഞ്ചിറയിലും ജൂഡിൻ്റെ കഥാപാത്രത്തിൽ എനിക്ക് ഒരു ഒരു കാര്യം അത് എനിക്കതൊന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അദ്ദേഹം കഴിക്കുന്ന പാത്രം ഉണ്ടല്ലോ, അദ്ദേഹം ഭക്ഷണം കഴിക്കുന്ന, അതങ്ങനെ ഒരു വളരെ ബോധപൂർവം വെച്ച ഒരു വല്ല സംഭവങ്ങളുണ്ട്, അതോ അതോ അങ്ങനെ നാച്ചുറലായിട്ട് ആർട്ട് ഡയറക്ടർ അങ്ങനെ വന്നു? അല്ലല്ല, ഇത് ഞങ്ങള് ഞാൻ എലവിഴ പൂഞ്ചിറ വർക്ക് ചെയ്തിട്ടില്ല വർഷങ്ങൾക്ക് മുമ്പ്. എൻ്റെ റൈറ്റേഴ്സ് ആ സമയത്ത് അവിടെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ കൊങ്ങണി ബ്രാഹ്മിൺസ് അത്യാവശ്യം പോലീസിലുണ്ട്. ഓക്കെ. അപ്പം അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ വരാറുണ്ട്. അപ്പോൾ അവരവരുടെ പ്ലേറ്റുകളെ യൂസ് ചെയ്യത്തുള്ളൂ, അവർ ബീഫ് വയ്ക്കില്ല. പിന്നെ നമുക്കങ്ങനൊരു ക്യാരക്ടർ വെച്ചത് കൊണ്ട് മാത്രമാണ് സൗബിൻ ആ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരുന്നത്. അല്ലാതെ ഒരു റീസൺ പറഞ്ഞാൽ എന്ത് എന്നൊരു തോന്നലുണ്ടാവും. ഇപ്പം വെങ്കായം പച്ചക്കറി അന്ന് ഒരു ദിവസം ഇതെന്തുകൊണ്ട് വെച്ചില്ല എന്നുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അത് ബോധപൂർവം വെച്ചത് തന്നെ. അപ്പോൾ ഈ ഈ കഥാപാത്രത്തിൻ്റെ ഒരു കഥാപാത്രം ഇങ്ങനെ ഡിസൈൻ ചെയ്യുമ്പോഴേ, ഇപ്പം അയാളുടെ ഡയലോഗിലുപരി അയാൾ ഡീൽ ചെയ്യുന്ന പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അയാളുടെ നിപ്പ് നടപ്പ് ഭാവം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാധാരണഗതിയിൽ എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാറുണ്ട് സ്ക്രിപ്റ്റിൽ, അതോ ഡയറക്ടർക്ക് ഇങ്ങനെ ഷെയർ ചെയ്യാണോ ചെയ്യുന്നത്, അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ടോ? ഇല്ല, ഓരോ സിനിമയും വ്യത്യസ്തമാണ്. ഇപ്പം ജോസഫ് എന്ന് പറയുന്ന ആദ്യം സ്ക്രിപ്റ്റ് എഴുതി പപ്പേട്ടൻ ഓക്കെ ആയിരുന്നു, അങ്ങനെ പോയി. നായട്ടൻ എന്ന് പറയുന്ന സ്ക്രിപ്റ്റിൻ്റെ അകത്ത് വരുമ്പം മാട്ടിൻചേട്ടന് എഴുത്തിൽ എങ്ങനെയാണെങ്കിലും മാട്ടിൻ്റെ ഒപ്പമാണ് താമസിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പുള്ളിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വേണം. പുള്ളിക്ക് ഭയങ്കര ക്ലീൻ ആയിട്ട് പുള്ളിക്ക് അതറിയണം. എന്തുകൊണ്ട് നമ്മളിപ്പോൾ നമ്മൾ എഴുതി വെച്ചാലും പുള്ളി വിളിച്ചു കേടാ, അതെന്താണ് അയാൾ അപ്പം അങ്ങനെ പെരുമാറുന്നത്, അപ്പം പറഞ്ഞാൽ ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്. ആ ഓക്കെ. അപ്പോൾ അത് പല ഷെയറിംഗ് ആണ്. ഇപ്പോൾ എലവിഴ പുഞ്ചിറ ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ വരുമ്പം എനിക്ക് കൃത്യമായി അറിയാവുന്ന പരിസരവും രണ്ട് റൈറ്റേഴ്സും എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ ഒരുമിച്ച് പോലീസ് വർക്ക് ചെയ്തവർ, അപ്പോൾ ആ കംഫർട്ട് ഉണ്ട്. ഞങ്ങൾക്ക് എല്ലാം റിലേറ്റ് ചെയ്യുന്ന ഒരേ കാര്യമാണ്. റൈറ്റർ എന്നുള്ളൊരു റോളിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോഴും, ഇപ്പോൾ ഡയറക്ടർ എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരുന്നു? കാരണം നിങ്ങളുടെ സ്ക്രിപ്റ്റ് ആയിരുന്നില്ല, പക്ഷേ സുഹൃത്തുക്കളായിരുന്നുകൊണ്ട് ആ കമ്മ്യൂണിക്കേഷൻ വളരെ സ്ട്രോങ് ആയിരുന്നുണ്ടായിരിക്കും. പക്ഷേ മറ്റേതിൽ നിങ്ങൾക്കധികം എക്സിക്യൂഷണൽ പാർട്ടിൽ വലിയ പ്രശ്നങ്ങൾ, കാരണം ആസ് എ റൈറ്റർ ആവശ്യമില്ല, കാരണം ഡയറക്ടർ വന്നത് ഹെൽപ്പ് ചെയ്യും. ഇതിൽ ആ റോള് എടുത്ത് തുടങ്ങിയപ്പോൾ എന്താണ് പ്രധാനമായിട്ട്? കാരണം ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കണം, കഥ പറയണം, കഥ ഈ ആക്ടേഴ്സിന് കൃത്യമായിട്ട്. അല്ല, ഈ സിനിമ എലവിഴ പൂഞ്ചിറ എടുക്കാനുള്ള പ്രധാന കാരണം ഒന്ന്, ആ ലൊക്കേഷനിൽ തന്നെ ഷൂട്ട് ചെയ്യത്തുള്ളൂ. നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു പ്രദേശം, കാലാവസ്ഥയെല്ലാം അത് അവിടെ. ആ ഒരു ചെറിയ സിനിമ എന്നുള്ളത് കൊണ്ട് അത് ഒറിജിനൽ സ്ഥലത്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ ചെറിയ സിനിമ എന്നുള്ള രീതിയിൽ ഏറ്റവും കംഫർട്ടാണ്. ആദ്യമായിട്ടൊരു പടം ചെയ്യുമ്പോൾ ഭയങ്കര ക്രൗഡും ആളും ഒക്കെയാണ് ചിലപ്പോൾ ബുദ്ധിമുട്ടായി പോയത്. അതാകുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട്. പിന്നെ ഒരു രസം, എനിക്ക് ആ സ്ഥലത്തോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ എന്തോ ഒരു മൊമെൻറ്റിൽ അത് ചെയ്യാമെന്ന് തീരുമാനിച്ചു, അങ്ങനെ അങ്ങ് അതിൻ്റെ പുറത്ത് പോയി. പിന്നെ അത് ഓളം, എന്താ പറയുക, നമ്മൾ പറയുന്ന കണക്ക് ഓളമായിരുന്നു. ഇപ്പം പോത്തേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് പോത്തേട്ടൻ്റെ വാക്കുകളൊക്കെ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ്. പോത്തേട്ടൻ പറഞ്ഞടാ, നമ്മളൊരു സിനിമ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഭയങ്കര ഭാരിച്ച പണിയായിട്ട് കാണാതിരിക്കുക. നമ്മളുടെ സൗഹൃദവും നമ്മുടെ സുഹൃത്തുക്കളുമായ ആൾക്കാരുമായി ചേർന്ന് നമ്മളത് ചെയ്യുമ്പോൾ ആ സിനിമയ്ക്ക് എന്ത് സംഭവിച്ചാലും നമ്മളുടെ ഒരു 8-9 മാസം നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ട്. നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നു, ഒരുമിച്ച് ആ ഒരു സൗഹൃദവും ആ സന്തോഷവും സിനിമയ്ക്ക് എന്ത് പറ്റിയാലും നമുക്കുണ്ടാവും. സിനിമ വിജയിച്ചാലും ഓക്കെ, അല്ലെങ്കിൽ പോലും നമ്മളുടെ ജീവിതത്തിൽ അത്രയും ഭാഗം നമ്മൾ നമ്മളുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളുമായിട്ട് ജീവിക്കാൻ പറ്റിയെന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമല്ലേ. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്ത് കണ്ടത്. ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്ത എല്ലാവരും എനിക്ക് സിനിമയിൽ വന്നിട്ടും വരുന്നതിന് മുമ്പും ഉള്ള എല്ലാ സുഹൃത്തുക്കളും ഈ പടത്തിലുണ്ട്. ഒരു ഒരു ആക്ടർ വന്നിട്ട് ഇങ്ങനെ പെർഫോം, അവരൊരു ഒരു ആദ്യം ഒരു പ്രൈമറി ആയിട്ട് അവർ ആദ്യം ഒന്ന് പെർഫോം ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഷോട്ടുകളായിട്ട് എടുക്കലാണോ, അതോ നമ്മൾ ക്യാമറ വെച്ചിട്ട് അങ്ങനെ അങ്ങനെ ഷൂട്ട് ചെയ്യലാണോ, ഏത് എങ്ങനെയാണത്, അതിൻ്റെ ഒരു പ്രോസസ്സായിരുന്നു, എക്സിക്യൂഷൻ പ്രോസസ്സായിരിക്കുന്ന ഒരു എസ്തെറ്റിക്കിനേക്കാൾ ഉപരി? ഇപ്പം സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഞങ്ങളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഒറ്റയ്ക്കിരുന്ന സ്ക്രിപ്റ്റ്, എന്താ പറയുക, ഒരു ഡയറക്ടോറിയൽ സ്ക്രിപ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക്
എൻ്റെ ഉള്ളിൽ തോന്നുന്ന ഷോർട്ട് ഡിവിഷൻ വെച്ചിട്ട് ഞാൻ ആ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് എന്നുള്ള രീതിയിൽ വേണേൽ പറയാവുന്ന രീതിയിൽ ഒരു സ്ക്രിപ്റ്റ് ചെയ്തിട്ടാണ് ഇവിടുന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ രണ്ട് രീതി ഉപയോഗിച്ചിട്ടുണ്ട്. ചിലടത്ത് നമുക്ക് ഇത്രയും ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ള ധാരണയുള്ളത് അത് പൊളിച്ചിട്ടില്ല. ചെറിയൊരു ക്ലാരിഫിക്കേഷൻ, ഇപ്പോൾ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് മാറ്റി എഴുതി എന്ന് പറയുമ്പോൾ അത് ഷോർട്ട് വെച്ചിട്ടാണ് എഴുതുന്നത്? അതോ ഷോർട്ട് വെച്ചിട്ടല്ല. അപ്പോൾ അതിൻ്റെ ഒരു ഓർഡർ വെച്ചിട്ടായിരിക്കും? ആ, അതിൻ്റെ ഒരു ഓർഡർ നമ്മൾ ഇതെടുക്കും, ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ്. അങ്ങനെ അത് ശരിക്കും പറഞ്ഞാൽ ഷോർട്ടോ അങ്ങനെ ഷോർട്ട് ഡിവിഷനോ ഒന്നുമില്ല. സ്ക്രീൻ പ്ലേ കണക്ക് തന്നെ രണ്ടാമതൊന്ന് റീറൈറ്റ് ചെയ്ത് ക്രിസ്പാക്കുക എന്ന് പറയുമല്ലോ, അങ്ങനത്തെ ഒരു പരിപാടി പിടിച്ചു. ഓക്കെ ഓക്കെ. പിന്നെ രണ്ട് രീതിയിലുണ്ട്. ഇപ്പം രണ്ട് പ്ലാനായിട്ടാണ് പോയത്. ആക്ടേഴ്സ് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഫോളോ ചെയ്യാന്നുള്ളൊരു തിയറി അങ്ങ് പിടിച്ചിട്ടുള്ളൂ. ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മൾ കുറച്ചുകൂടെ ഷോർട്സ് കൂട്ടി സിനിമാറ്റിക്കലായിട്ട് ഡീൽ ചെയ്യണം, കുറച്ചുകൂടെ ത്രില്ലർ വേറെ മോഡിലോട്ട് മാറ്റാം. ഈ രണ്ട് ചിന്തയായിട്ടാണ് പോകുന്നത്. ചെന്ന് തുടങ്ങിയപ്പോൾ തന്നെ സൗബിൻ ഇന്നാണ്, പിന്നെ സൗബിനെ ഫോക്കസ് ചെയ്യുന്നുള്ളതാണ്. പിന്നെ ഈ സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നത് നമ്മളിപ്പം ഷൂട്ട് ചെയ്ത് വെച്ച സാധനങ്ങൾ അല്ലെ, നമ്മൾ എഴുതി വെച്ചതിന് വെളിയിലും പോകും പലപ്പോഴും. കാരണം അവിടെ വെച്ച് ആ മൊമെൻറ്റുകളിൽ ചിലപ്പോൾ നമുക്ക് പുതിയതായിരിക്കും തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ സിനിമയിലുണ്ടാവും. അല്ലാതെ നമ്മൾ ഇത് തന്നെ ഫോളോ ചെയ്യണമെന്നുള്ള രീതി പിടിച്ചിട്ടില്ല. ഈ സൗണ്ട് ഡിസൈൻ എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്ലാൻ? കാരണം അതിൽ ഈ സിനിമയിൽ മ്യൂസിക് കുറച്ചേ ഉള്ളൂ, പക്ഷേ നല്ല ആംബിയൻ, വളരെ തിയേറ്ററിലാണ് സ്ട്രോങ് ആംബിയൻസ് ഏരിയയിലൊക്കെ വളരെ സ്ട്രോങ്. അപ്പോൾ ഒരു ഒരു സൗണ്ട് ഡിസൈനിങ് നേരത്തെ സൗണ്ട് ഡിസൈനറായിട്ട് ഇരുന്ന് വർക്ക് ചെയ്തിട്ട് അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നു? ആ, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കാരണം ഈ സിനിമ ഒരു പ്രൊഡ്യൂസർ ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞില്ല, ഇവരെല്ലാം സുഹൃത്തുക്കളായിരുന്നു. മനീഷ് മാധവൻ സിനിമാട്ടോഗ്രാഫർ എൻ്റെ കൂടെ ഒരു അഞ്ചാറ് പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട്, ഞങ്ങളവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓൾറെഡി സ്ക്രിപ്റ്റ് ചർച്ച അല്ലെ, സ്ക്രിപ്റ്റ് എഴുതുന്ന ഒരു പ്രോസസ് നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ സീൻ ഞങ്ങൾ മൂന്ന് പേര് നാല് പേരുണ്ട് റൈറ്റേഴ്സും ഉണ്ട്, അവിടെ ഡ്യൂട്ടിക്കാരാണ്. അവിടെ ഇന്നിട്ട് ഞങ്ങൾ സംസാരിക്കാറുണ്ട് ഇന്ന ഇന്ന രീതിയിലായിരിക്കും മനീഷ് ചേട്ടൻ. അപ്പോൾ കാരണം അത് ഈ നമ്മളെന്ത് പറഞ്ഞാലും അത് എടുക്കണമെങ്കിൽ ക്യാമറാമാൻ അവിടെ സ്പേസ് വേണമല്ലോ. അപ്പം പുള്ളി കോംപ്ലിക്കേഷൻ പറയുമ്പോൾ നമ്മൾ അല്ലാത്ത രീതി കൊറിയോഗ്രഫി അങ്ങനെ ചെയ്യും. അത് കണക്ക് തന്നെ എഡിറ്ററെ കൊണ്ടുവന്നിട്ടുണ്ട്, മ്യൂസിക് ഡയറക്ടറെ കൊണ്ടുവന്നിട്ടുണ്ട്, സൗണ്ട് ഡിസൈനർ അജയൻ എൻ്റെ കൂടെ ഒരു മൂന്നാല് പ്രാവശ്യം വന്നിട്ടുണ്ട്. അവിടുത്തെ ശബ്ദങ്ങളെല്ലാം കേൾപ്പിച്ച് കൊടുത്തിട്ടുണ്ട്, അവിടെ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. നമ്മളെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു സൗഹൃദത്തിന്റെ ഗുണം ഈ സിനിമയ്ക്ക് ഉണ്ട്. കാരണം അവരെല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് വന്ന് നമ്മുടെ കൂടെ നിന്ന് ഞാനതാണ് പറഞ്ഞ പുള്ളി ഒരു ബ്രദർലിയാണ് കാണുന്നത് അത്. അപ്പൊ ആദ്യമേ തന്നെ ഞാൻ പുള്ളി എടുക്കൽ ഇതിന്റെ ഒരു ഐഡിയ, ഞാനിത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഒരു ബേസിക് ഐഡിയ എടശ്ശേരിയുടെ അവിടെ വെച്ച് അല്ലേട്ടൻ ഇതാണ് പരിപാടി എന്ന് പറഞ്ഞപ്പോൾ ഇതിനകത്ത് മ്യൂസിക് പുള്ളി വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് അല്ലേട്ടൻ മതി എന്ന് പറഞ്ഞത്, അല്ലെ പിന്നെ ഫുൾ ടൈം മ്യൂസിക് ഇടിച്ച് കയറ്റി. ഫസ്റ്റ് ഹാഫ് ഒക്കെ അങ്ങനെ വിടാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്, സൗണ്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ പാരലലാണ് സൗണ്ട് മ്യൂസിക് നടക്കുന്നത്. ഇത് നമ്മൾ മ്യൂസിക് ഡിസൈൻ്റെ ബേസിക് കഴിഞ്ഞതിന് ശേഷം അല്ല, സൗണ്ട് ഡിസൈൻ്റെ ബേസിക് പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അതിനെ വെച്ചിട്ടാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്, ഡിസ്റ്റർബ്ഡ് ആവാതെ. സാറ് സർവീസിൽ ഉണ്ടായിരുന്നപ്പോഴുള്ള എക്സ്പീരിയൻസ് ഏതെങ്കിലും തരത്തിൽ ഈ കഥ എഴുതുമ്പോൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? സർവീസിൽ നല്ല ജനിച്ചു വളർന്ന് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും സിനിമയിൽ. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സീൻ, നമുക്കൊരു മാറ്ററായിരിക്കും ഒരു സീനിൽ പറയേണ്ടത്. അപ്പോൾ അത് ഏറ്റവും കൺവിൻസ് ചെയ്യാൻ ഇങ്ങനെ പറ്റുമെന്ന് ചിന്തിക്കുമ്പം നമ്മളുടെ എക്സ്പീരിയൻസിലുള്ള നമ്മുടെ അനുഭവങ്ങളിലോ എപ്പോഴെങ്കിലുമൊക്കെ കയറി ഇറങ്ങിപ്പോയ ചില സംഭവങ്ങളെ അതുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കും. അപ്പം നമ്മളുടെ എല്ലാ എക്സ്പീരിയൻസിലും, അതിപ്പം ഫാമിലി ആണേലും പോലീസിൻ്റെ ആണേലും അല്ലാത്ത എല്ലാത്തിലും നമ്മളെ ഇമോഷൻസ്, നമുക്കുണ്ടായ ഇമോഷൻസ് ഈസിലി അപ്പുറത്ത് പമ്പ് ചെയ്യാൻ പറ്റും. അത് ജീവിതത്തിൽ നിന്ന് എവിടെന്നെങ്കിലുമൊക്കെ എടുക്കുന്നതായിരിക്കും, അല്ലെ ആരെങ്കിലും പറഞ്ഞ് കേട്ട് നമുക്ക് വർക്കായതായിരിക്കും. കാരണം കഴിയുന്ന സിനിമയുടെ റെഫറൻസുകളായിരിക്കും നമുക്ക് മുമ്പിൽ വരുന്നത്, അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ മനഃപൂർവ്വം നമ്മുടെ ലൈഫിൽ എവിടെന്നെങ്കിലും എടുക്കും. ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസർ അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ഡ്രീം കാസ്റ്റ് ഉണ്ടാവും, ഇത് ഇയാൾ ചെയ്താൽ ശരിയാവും. അപ്പൊ അങ്ങനെ സാറിന് എപ്പോഴും തോന്നാറുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മളൊരാളെ കഥ പറഞ്ഞ് ഓക്കെ ആയതിനു ശേഷമാണ് എഴുത്തു തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ നന്നായിട്ട് അറിയാം, കാരണം അവരത്ര എപ്പോഴും സ്ക്രീനിൽ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് അവരുടെ അഡ്വാൻറ്റേജസും ചെറിയ ഡിസഡ്വാൻറ്റേജസും നമുക്കും അറിയാൻ പറ്റും. അപ്പം നമ്മൾ അത്തരം ഏരിയ ഡീൽ ചെയ്തും പോകും. ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സീനാണ് ജോസഫിലെ ആ ഇൻക്വസ്റ്റ് നടത്തുന്നതിന് മുമ്പ് മുതിർന്ന ഒരു ഉദ്യോഗസ്ഥൻ ജോസഫിനെ വിളിച്ച് ആ സീനൊന്ന് അനലൈസ് ചെയ്യാൻ പറയുന്ന ആ ഒരു ഇത്. അപ്പോൾ ആ സീനിൻ്റെ റെഫറൻസ് സാറിന് എവിടെയാണ്? സാറിൻ്റെ സർവീസ് സീൻ എടുത്തതാണോ അല്ലെങ്കിൽ ഷെർലക് ഹോംസിൻ്റെ മെത്തേഡ് മറ്റൊരു രീതിയിൽ നാടനായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുള്ളേ ഉള്ളൂ. രണ്ട് കാര്യമുണ്ട്. ഈ എക്സാക്ട് ക്രൈം സീൻ ഞാൻ കണ്ടിട്ടുണ്ട്, എക്സാക്ട് ഇതാണ് ഒരു ക്രൈം സീൻ ഞാൻ പോയിട്ടുള്ളതാണ്. അപ്പോൾ അത് പോലീസ് അന്വേഷിച്ചൊന്നും അങ്ങനെയൊന്നും അല്ല, കുറെ
നാളെ കഴിഞ്ഞിട്ട് അല്ലാതൊക്കെ കിട്ടിയാണ് പ്രതിയ. പക്ഷേ ആ ക്രൈം സീൻ എൻ്റെ മുമ്പിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഷെർലക് ഹോംസിൻ്റെ തരത്തിലുള്ള ഐഡിയകൾ പ്ലേസ് ചെയ്തിട്ട് കണ്ടെത്തുകയായിരുന്നു ചെയ്തത്.